നമസ്കാരം. ടി ജെസ് വെഹിക്കിൾ പോയിന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. നമ്മുടെ വാഹനം ഒരു അപകടത്തിൽപ്പെട്ടാൽ, അത് പ്രത്യേകിച്ചും അതിൽ ആളുകൾക്ക് പരിക്കുണ്ടെങ്കിൽ, എങ്ങനെയാണ് അത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അത് എങ്ങനെയാണ് അത് പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി പ്രസന്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു മോട്ടോർ സൈക്കിള് ഒരു കാൽനട യാത്രക്കാരനെ ഇടിച്ച് അയാൾക്ക് പരിക്കേറ്റ ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ മോട്ടോർ സൈക്കിളുകാരൻ പ്രതിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കാൽനട യാത്രക്കാരനാണ് ഇന്ന് റൈറ്റ് ഓഫ് ദ വേ എന്ന് പറയുന്ന ഒരു അവകാശമുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിയാകപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ മോട്ടോർ സൈക്കിൾ ഓടിച്ച ഒരാൾ, അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏത് അപകടമായാലും ഇപ്പോൾ ഈ പ്രതിയാക്കപ്പെടുന്ന ആളുടെ മേൽ ചാർത്തപ്പെടുന്ന കുറ്റാരോപണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സെക്ഷൻ 279 IPC സെക്ഷൻസ് ആണ്. 279, അതായത് അലസമായും അശ്രദ്ധമായും മനുഷ്യജീവനും അപകടമുണ്ടാകുന്ന രീതിയിൽ അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, അതിനാണ് ഈ സെക്ഷൻ 279. അങ്ങനെ ഈ അമിത വേഗതയിൽ വാഹനം ഓടിച്ചു, ഒരാൾക്ക് പരിക്ക് ഏൽപ്പിച്ചു, പരിക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 337. ഇനി ഈ പരിക്കോടൊപ്പം തന്നെ അയാൾക്ക് കയ്യോ കാലോ ഒടിവ് സംഭവിച്ചാൽ, ഇനി ഫ്രാക്ചർ അങ്ങനെ വരുമ്പോൾ അത് സെക്ഷൻ 338 ആയിട്ട് മാറുന്നു. ഇനി ഈ അപകടത്തിൽ ഈ ഒരാൾ മരണപ്പെട്ടാൽ സെക്ഷൻ 304A, അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. ഇത്രയും ചാർജുകളാണ് സാധാരണഗതിയിൽ ഒരു വാഹന അപകട കേസിൽ ഒരു പ്രതിയുടെ മേൽ ചാർത്തപ്പെടുന്നത്. ഇതുകൂടാതെ ഈ മോട്ടോർ വാഹന നിയമം കൂടി ഇതിൽ ഉൾപ്പെട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ടാകാം. ഈ വാഹനം ഓടിക്കുന്ന ആൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 185, കൂടാതെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന കേസുണ്ടാകാം, ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന കേസ്. ഇനി അതുമല്ല, പലപ്പോഴും ഒരു വാഹനം അപകടം സംഭവിക്കുമ്പോൾ ഈ വാഹനം നിർത്താതെ ഓടിച്ചു പോവുക, ഒരാൾക്ക് പരിക്കേറ്റു, അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം വിടുക, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 134 പ്രകാരവും ഇയാളുടെ മേലെ ചാർജ് ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടാൽ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഒരു അപകടമുണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് ഈ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇന്ന് നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഈ അപകടത്തിൽപ്പെട്ട ഈ ഡ്രൈവറെ ആദ്യം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. പരിക്കേറ്റവൻ അവിടെ കിടക്കുന്നുണ്ടാകും. പക്ഷെ അക്കാര്യം ഈ നാട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ പോലും, ഒരു ഡ്രൈവർ പോലും ഒരു വാഹനാപകടം കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നില്ല. പലപ്പോഴും ഈ അപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുന്നവരുടെ കൂടി തെറ്റുകൊണ്ട് സംഭവിക്കുന്നതാകാം. പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടുക, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ അമിത വേഗതയിൽ എതിർഭാഗത്തു നിന്ന് വന്നിട്ട് ഈ വാഹനത്തിനിടിക്കുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് സംഭവം ഉണ്ടാകുന്നതെങ്കിലും നാട്ടുകാർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ അത് നാട്ടുകാർ കുറച്ചൊരു അവബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. ഇനി നിയമപരമായിട്ട് തന്നെ ഇയാൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ശരി, അപകടത്തിൽപ്പെട്ടു. ഈ അപകടത്തിൽപ്പെട്ട വ്യക്തിയെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, അയാൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അയാളുടെ ബന്ധുക്കളെ കഴിയുമെങ്കിൽ വിവരം അറിയിക്കുക, അവർ വന്നു കഴിയുമ്പോൾ ഈ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് തീരുമാനമെടുക്കുക. നിസാരമുള്ള എന്തെങ്കിലും പരിക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ സെറ്റിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എത്ര നിസാര പരിക്കായാലും ചിലപ്പോൾ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരു കേസ് ഇവിടെ ഉരുത്തിരിയാനായിട്ട് സാധ്യതയുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട മധ്യസ്ഥന്മാരെ വെച്ചിട്ട് അതൊരു മുദ്രപത്രത്തിൽ എഴുതി അങ്ങനെ ഒരു 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 സെറ്റിൽമെന്റ് നടത്തുന്നത് വളരെ ഉചിതമായിരിക്കും. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ അറിയാതെ തന്നെ ഒരു കേസ് നിങ്ങളുടെ പുറകെ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേസമയം ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു, കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, അല്ലെങ്കിൽ പല്ല് നഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള ഒരു കേസുകളിൽ ഒരു കാരണവശാലും അവർക്കൊരു കോമ്പൻസേഷൻ നൽകാനായിട്ട് ശ്രമിക്കാതിരിക്കുക. കാരണം ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്കെതിരെ കേസ് വരും എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും കോമ്പൻസേഷന് നിൽക്കാതിരിക്കുക. അവർക്ക് വേണ്ട പ്രഥമ ശുശ്രൂഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അവരുടെ ബന്ധുക്കളെ എത്രയും പെട്ടെന്ന് അറിയിച്ച് അയാളുടെ പരിചരണത്തിനായിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾക്ക് പിന്നീട് ചെയ്യാവുന്നത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുക. ഇതേ സമയം തന്നെ ഈ പരിക്കേറ്റ ആളെ
പ്രവേശിപ്പിച്ചിട്ടുള്ള ആശുപത്രിയിൽ നിന്നും ഒരു ഇൻറ്റിമേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. നിയമപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മിക്കവാറും എല്ലാ ആശുപത്രികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇൻറ്റിമേഷൻ ലഭിച്ചാലുടൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസ് ഓഫീസർ ഈ ആശുപത്രിയിൽ ചെന്ന് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തും. എന്താണ് സംഭവിച്ചത്, അപ്പോൾ അയാൾ പറയുന്ന മൊഴി, പലപ്പോഴും ആ മൊഴിയിൽ ഈ വാഹനത്തിന്റെ നമ്പറെല്ലാം ചിലപ്പോൾ തെറ്റായിട്ട് പറഞ്ഞെന്നിരിക്കാം. അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ആ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് FIS, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുന്നത്. അപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ ഡ്രൈവറോ അല്ലെങ്കിൽ ഉടമസ്ഥനോ ഈ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വാഹനത്തിന്റെ ശരിയായിട്ടുള്ള രേഖകളെല്ലാം അവിടെ വാങ്ങിവെക്കും. വാഹനത്തിന്റെ ഒറിജിനൽ രേഖകൾ, RC, ഇൻഷുറൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള രേഖകൾ വാങ്ങിവെച്ചതിന് ശേഷം ഇവരോട് ഈ വാഹനം പോലീസ് സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അത് ഏത് കണ്ടീഷൻ ആണെങ്കിലും അത് പോലീസ് സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നീട് അത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരിശോധിക്കേണ്ടി വരും. അതിന് എന്തെല്ലാം തരത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ ഡിഫക്റ്റ് കൊണ്ടാണോ ഈ വാഹനം അപകടത്തിൽപ്പെട്ടത്, ഈ പരിശോധനകളെല്ലാം നടത്തുന്നതിനുള്ള ഒരു ഇൻറ്റിമേഷൻ അത് മോട്ടോർ വാഹന വകുപ്പിലേക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അയക്കുന്നതും ആ ഉദ്യോഗസ്ഥൻ വന്ന് ഈ വാഹനം നേരിട്ട് പരിശോധിച്ച് കഴിയുമെങ്കിൽ അത് ഓടിച്ചു നോക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ ഓടിച്ചു നോക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ഇത് കോടതിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നീട് ചെയ്യുന്ന കാര്യം, ഈ കൃത്യം നടന്ന സ്ഥലത്ത് അവർ പോവുകയും അവിടെ നിന്നും സാക്ഷികളിൽ നിന്നും എല്ലാം മൊഴിയെല്ലാം രേഖപ്പെടുത്തും. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പരിക്ക് പറ്റിയ ആളോട് രണ്ട് സാക്ഷികളെ സംഘടിപ്പിക്കാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തായാലും ഇത് കോടതിയിലേക്ക് സമർപ്പിക്കുമ്പോൾ സാക്ഷികള് ദൃക്സാക്ഷികള് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ സാക്ഷികളിൽ നിന്നും എല്ലാം മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ സംഭവം കണ്ടിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഇതിൽ ഈ കൃത്യസ്ഥലം കാണിച്ചു കൊടുക്കാനായിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അയാൾ തയ്യാറായിട്ട് മുന്നോട്ട് വരുമ്പോൾ അയാൾ പറയുന്ന സ്ഥലമാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥര് ഇത് പോലീസ് സ്റ്റേഷനിലെ മേലധികാരി അത് ഒപ്പിട്ടതിന് ശേഷം ഇത് കോടതിയിലേക്ക് അയക്കുന്നതാണ് ഇതിന്റെ ഒരു നടപടിക്രമം എന്ന് പറയും. ഈ വാഹനം കസ്റ്റഡിയിലെടുത്ത വാഹനം പരിശോധനയ്ക്ക് ശേഷം ഈ ഡ്രൈവർക്കോ അല്ലെങ്കിൽ ഉടമസ്ഥനോ വിട്ടുകൊടുക്കും. അതിനുമുമ്പ് അറസ്റ്റ് ചെയ്യേണ്ട കേസുകളൊക്കെ ഉണ്ട്. ഈ അപകടത്തിൽ പരിക്കേറ്റ ആള് ഈ പ്രതിയെ തിരിച്ചറിഞ്ഞ് ആ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തുക, ഇങ്ങനെയുള്ള പോലീസ് സ്റ്റേഷൻ നടപടികളൊക്കെ ഉണ്ട്. ഇനി ഈ അപകടത്തിൽപ്പെട്ട വാഹനം നിങ്ങളുടെ കൈവശം കിട്ടുമ്പോൾ ആ വാഹനത്തിന്റെ കേടുപാടുകൾ തീർക്കുന്നതിലേക്കായിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. തന്നെയുമല്ല, ഈ അപകടത്തിൽ പരിക്കേറ്റ ഒരു കാര്യവും നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കാവുന്നതാണ്. ഈ പരിക്കേറ്റവരെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു കേസുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ നിയമപ്രകാരം 6 മാസത്തിനുള്ളിൽ ഈ കേസ് നമ്മൾ ഫയൽ ചെയ്യണം. അതിന് ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഈ അഡ്വക്കേറ്റ് ആയിരിക്കും ഈ കേസ് ഫയൽ ചെയ്യുന്ന ഒരു പെറ്റീഷൻ MACT കോടതിയിൽ ഫയൽ ചെയ്യുകയും ഈ പെറ്റീഷൻ ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിക്കും. ആ ഇൻഷുറൻസ് കമ്പനി അതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തിയിട്ട് അതിന്റെ കോമ്പൻസേഷൻ കാര്യങ്ങളെല്ലാം പിന്നീട് ഈ MACT കോടതിയാണ് തീരുമാനിക്കുക. ഇവിടെ മറ്റൊരു കാര്യം ഇതിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സാധാരണഗതിയിൽ ഒരു അപകടം നടന്നാൽ ഈ ഡ്രൈവറെ കൈയേറ്റം ചെയ്യുക, അയാൾക്ക് ദേഹ ഉപദ്രവം ഏൽപ്പിക്കുക, ഇത് അവിടെ അടുത്തു കൂടുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ അപകടത്തിന്റെ തീവ്രത അനുസരിച്ചിട്ട് പലപ്പോഴും ഈ അപകടത്തിൽ ഉൾപ്പെടുന്ന ഡ്രൈവറുടെ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പെരുമാറ്റം ആണ് അല്ലെങ്കിൽ അയാൾ മദ്യപിച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ രീതിയിലായിരിക്കും വളരെ നിയമപരമായ രീതിയിൽ നടന്നു പോകുന്ന ഒരാളെയോ അല്ലെങ്കിൽ വരുന്ന ഒരു വാഹനത്തെയാണ് ഇയാൾ ഈ അപകടത്തിൽ പെടുത്തുന്നതെങ്കിൽ ഇങ്ങനെ ഒരു റോഡ് റേജ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ വാഹനത്തിൽ ഒരു ഡാഷ് ക്യാം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തെളിവായിട്ട് കോടതിയിലോ അല്ലെങ്കിൽ പോലീസിനോ കാണിക്കാവുന്നതാണ്. എന്താണ് സംഭവിച്ചത്, എന്താണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടോ. ഇത് ഒരു കാൽനട യാത്രക്കാരനെ ഇടിച്ചിട്ടുള്ള ഒരു കേസിലാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ചെയ്യില്ലെങ്കിലും മറ്റൊരു വാഹനം ഉൾപ്പെടുന്ന ഒരു കേസിലാണെങ്കിൽ ഇത് ധാരാളം ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വലിയ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ ഈ രീതിയിലാണെന്ന് പോലീസ് ഈ കാര്യത്തിലുള്ള കേസെടുക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പലപ്പോഴും എന്നല്ല, 99% കേസുകളിലും വലിയ വാഹനത്തിന്റെ ഡ്രൈവറെയാണ് പ്രതി ചേർക്കുന്നത്. കാരണം ഈ വലിയ വാഹനവും ചെറിയ വാഹനവുമായിട്ട് ഇടിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഒരു ലോറിയോ ഒരു ബസ്സോ മറ്റോ ആണ് ഈ അപകടത്തിൽ പെടുന്നതെങ്കിൽ ഈ ചെറിയ വാഹനം
ഈ മോട്ടോർ സൈക്കിൾ ഓടിച്ച ഒരാൾക്ക് വളരെ ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കാനോ അല്ലെങ്കിൽ മരണപ്പെടാനോ ആയിട്ടുള്ള ചാൻസ് ഉണ്ടാകും. പല സാഹചര്യങ്ങളിലും ഈ ഉൾപ്പെട്ട വലിയ വാഹനം ഇടത് സൈഡിലേക്ക് ഒതുക്കി അയാൾ ബ്രേക്ക് ചെയ്ത് നിർത്തിയതിന് ശേഷം ഈ മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയൊക്കെ ആണെങ്കിൽ അത് സ്കിഡ് ചെയ്ത് വന്ന് ഈ വാഹനത്തിന് ഇടിച്ചിട്ടായിരിക്കാം ഈ അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ഒരു തെളിവ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഇതിന് ഉപകരിക്കും. ഇത് കൂടാതെ മറ്റൊരു കാര്യം, ഇന്ന് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വലിയ വാഹനത്തിന്റെ ഡ്രൈവറായിട്ടിരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടുന്ന ഈ ആളുടെ ലൈസൻസ് ഈ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 19C അനുസരിച്ചിട്ട് ഈ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് വരുന്ന കേസിൽ അയാളുടെ ലൈസൻസ് ഒരു മാസം മുതൽ ഒരു വർഷം വരെ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു നടപടി RTO ഭാഗത്തു നിന്നുണ്ടാകും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഡാഷ്ബോർഡ് ക്യാമറയിലുള്ള ഈ രംഗങ്ങൾ നിങ്ങൾ RTOനെ കാണിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാവുന്നതാണ്. കൂടാതെ ഈ അപകടം നടന്നു കഴിയുമ്പോൾ ഇനി ഡാഷ്ബോർഡ് ക്യാം ഇല്ലാന്നിരിക്കട്ടെ, ഈ അപകടം നടക്കുന്ന സ്ഥലത്തെ ആ അപകടം നടന്ന് തൊട്ടു പിന്നാലെ നിങ്ങൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ക്യാമറയിൽ ഈ സ്പോട്ടിന്റെ ദൃശ്യങ്ങൾ എടുത്തു വയ്ക്കുക. അതിൻ്റെ വീഡിയോസ് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് പല കോണുകളിൽ നിന്നും ഫോട്ടോസ് എടുത്ത് കൈവശം സൂക്ഷിക്കുക. കാരണം ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടുന്ന സമയത്ത് കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 338, 304A ഇത് ഉൾപ്പെടുന്ന കേസുകളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഫോട്ടോസ്, നിങ്ങളുടെ ഈ വീഡിയോസ് ഡാഷ്ബോർഡ് ക്യാമറ ഇവൻ വന്ന് കയറുന്നതോ അല്ലെങ്കിൽ ഇവൻ്റെ ഈ പറയുന്ന പരിക്കേൽക്കുന്ന ആളുടെ കുറ്റം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഷനിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് ഒഴിവാകാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഈ പറയുന്ന ഒരു ലോറി ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ബസ് ഡ്രൈവറോ ആണ് അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഇത് എൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല എന്ന് നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും നിങ്ങളെ പ്രതി ചേർത്തിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു റീ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് SPക്ക് ഒരു പരാതി സമർപ്പിക്കാവുന്നതാണ്. ഒപ്പം തന്നെ കോടതിയിലേക്കും ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുക. ഇവിടെ ഒരു അഡ്വക്കേറ്റിന്റെ സഹായം നിങ്ങൾക്ക് കൂടാതെ കഴിയില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കോടതിയോട് നിങ്ങൾക്കൊരു ഒരു ലീഗൽ സെല്ലിന്റെ ഒരു സഹായം അഭ്യർത്ഥിക്കാം. കാരണം ഒരു 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 അഡ്വക്കേറ്റിനെ നിങ്ങൾ എംപ്ലോയ് ചെയ്യുമ്പോൾ അയാൾക്കുള്ള ഫീസും കാര്യങ്ങളും എല്ലാം വരും. കാരണം നിങ്ങളുടെ യാതൊരു കുറ്റം കൊണ്ടും സംഭവിക്കാത്ത ഒരു കാര്യത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്നും ധാരാളം പൈസ ചെലവാകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് അത് നിങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരു ലീഗൽ സെല്ലിന്റെ സഹായം ലഭിക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായി എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ടി ജെ സൈക്കിൾ പോയിന്റ് എന്നുള്ള ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കാരണം നിരന്തരമായിട്ട് നിയമങ്ങളെല്ലാം മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 2020-ലും 2021-ലും ഒട്ടനവധി നിയമങ്ങൾ മാറി വന്നു, RTO പ്രൊസീജിയേഴ്സ് മാറി മാറി വന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ ഒരു ചാനൽ ഉപകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ സ്റ്റേ സേഫ്.